സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഉപഭോക്തൃ സംബന്ധമായി പലരും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ കടകളിൽ പോയി ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ബില്ലുകൾ ലഭിക്കാറുണ്ട് ചില സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബില്ലുകളിൽ വിറ്റ സാരങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല നിറത്തിനും കസവിനും ഗ്യാരണ്ടി ഇല്ല എന്ന് തുടങ്ങിയിട്ടുള്ള ചില മുദ്രണങ്ങൾ ആ ബില്ലുകളിൽ കാണാറുണ്ട് അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഉപഭോക്തൃ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാമോ എന്നുള്ളതാണ് ഉയർത്തുന്ന ഒരു ചോദ്യം പെട്ടെന്ന് നമ്മൾ ഇത്തരം ബില്ലുകളിൽ ഇങ്ങനെയുള്ള മുദ്രണം കാണുമ്പോൾ നമ്മൾ നമ്പർ നിന്ന് പോകും വാങ്ങി ഉൽപ്പന്നം തകരാറിലായി ഇപ്പോൾ സാരി വാങ്ങി അത് കേടായി എങ്ങനെയാണ് ഈ സാരി കൊണ്ട് ഈ കടയിലേക്ക് ചെല്ലുക വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സരി മാത്രമല്ല മറ്റുപന്നങ്ങളുടെയും കാര്യത്തിൽ ഉൽപ്പന്ന തകരാറുകളായി കഴിഞ്ഞാൽ എങ്ങനെ കടയെ സമീപിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയം തോന്നും വളരെ വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾ പോലും ഇത്തരത്തിലുള്ള ചില മുദ്രണങ്ങൾ കണ്ട് ഇനി എന്തു ചെയ്യും എന്ന് അന്തിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇപ്രകാരം മുദ്രണം ചെയ്യുന്നത് പോലും തെറ്റാണ് ഇപ്രകാരം മുദ്രണം ചെയ്യാനായിട്ട് നിയമപരമായിട്ടുള്ള അധികാര അവകാശങ്ങളില്ല ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ഉപഭോക്തൃ ചിന്ത അത്ര ശക്തമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില മുദ്രണങ്ങൾ നടത്തി സാധാരണക്കാരെ ഒഴിവാക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്നിരിക്കുകയാണ് കൺസ്യൂം പ്രൊട്ടക്ഷൻ ആക്ട് വന്നതോടുകൂടി ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ബോധം ലഭിച്ചു ഈ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾ അവർ വിൽപ്പന നടത്തുന്ന മേഖലയിലെല്ലാം തന്നെ അതിലൊഴികെ ബാക്കി എല്ലാ മേഖലയിലും അവരും ഉപഭോക്താക്കളാണ് എന്ന തിരിച്ചറിവ് വ്യാപാരികൾക്കും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ വ്യാപാരികളാണ് വൈദ്യുതി സംബന്ധമായും വാട്ടർ അതോറിറ്റിക്കെതിരെയും മറ്റും കേസുമായി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് വ്യാപാരികൾക്കെതിരെ മാത്രമല്ല അവർക്ക് ഗുണത്തിനുമാണ് എന്ന കാര്യം അവരും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഇപ്രകാരമുള്ള ഒരു മുദ്രണം ഉള്ളതുകൊണ്ട് ഉപഭോക്താവിന് നീതി ലഭ്യമാകാത്ത ഒരവസ്ഥയുണ്ടോ എന്നുള്ളത് വിറ്റസാധനങ്ങൾ തിരിച്ചെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് വ്യാപാരിയെ സംബന്ധിക്കുന്നൊരു കാര്യമാണ് വില്പന പോയി ഉൽപ്പന്നം ഡിഫക്റ്റീവാണ് ഒരു പക്ഷേ ആ സാധനം തിരിച്ചെടുത്ത് നഷ്ടം നൽകി എന്ന് വരില്ല പക്ഷേ അവിടെ അതുകൊണ്ട് വിഷയം തീരുന്നില്ല നഷ്ടം സംഭവിച്ച ഉപഭോക്താവിന് ആ ഉൽപ്പന്നം വാങ്ങിയത് കൊണ്ട് നഷ്ടം സംഭവിച്ച ഉപഭോക്താവിന് ഉപഭോക്താവോടെ സമീപിക്കാവുന്നതാണ് ഒരു കാരണവശാലും ഈ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞ് ഞങ്ങളുടെ ബില്ലിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഞങ്ങൾ മുദ്രണം ചെയ്തിട്ടുണ്ട് വിറ്റ സാധനങ്ങൾ തെറ്റിയെടുക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഭൂഭോക്തോടിൽ നിന്ന് യാതൊരു രീതിയിൽ നീതിയും ലഭ്യമാകില്ല എന്ന് ഒരു വ്യാപാരിക്കും പറയാൻ കഴിയില്ല നിയമപരമായി അതിന് അധികാരമില്ല മറിച്ച് ഇപ്രകാരം മുദ്രണം ചെയ്യുന്നത് തന്നെ തെറ്റാണ് ഭൂഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം അത് ഗുണ ില്ലാത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭോക്തൃകോടതിയെ സമീപിക്കാം അങ്ങനെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മുദ്രണം ഞങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്നൊരു വാദം ഉയർത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും യാതൊരു രീതിയിലുള്ള പരിരക്ഷയും വ്യാപാരിക്ക് ലഭിക്കുകയില്ല തന്നെയുമല്ല കോടതിയുടെ കർശനമായ താക്കീതും ലഭിക്കും ഇത്തരത്തിലുള്ള മുദ്രണങ്ങൾ പാടില്ല എന്ന് തന്നെ ഇത്തരത്തിലുള്ള മുദ്രണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും പല വ്യാപാരികളും ഇത്തരത്തിലുള്ള സംഗതികൾ മുദ്രണം ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ യഥാർത്ഥ ഉപഭോക്താവ് മനസ്സിലാക്കണം അത് ചൂണ്ടിക്കാട്ടണം കടയിൽ നിന്ന് ബില്ല് ലഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മുദ്രണങ്ങൾ ഈ ബില്ലിൽ പാടില്ല ഇത് നിയമവിരുദ്ധമാണ് തന്നെയുമല്ല ഈ നിങ്ങൾക്ക് വ്യാപാരിക്ക് ഇതിൻ്റെ യാതൊരു രീതിയിലുള്ള ഗുണഫലങ്ങളും ലഭിക്കുകയില്ല എന്നുകൂടി ഉപഭോക്താവ് വ്യാപാരിയെ പറഞ്ഞു മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഉപഭോക്താക്കളുടെ ഇടപെടലുകൾ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള മുദ്രണങ്ങളെ ഇത്തരത്തിലുള്ള പ്രിന്റ് ചെയ്ത സംവിധാനങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഉൽപ്പന്ന തകരാറിലായാലും തീർച്ചയായിട്ടും നഷ്ടം ലഭിക്കുന്നതിനോട് ഉപഭോക്തയോടെ സമീപിക്കാം ആ കോടതി ആ കേസിൻ്റെ തെളിവിനനുസൃതമായിക്കൊണ്ട് കോടതി തെളിവുകൾ പരിഗണിച്ചുകൊണ്ട് അനുകൂലമായ വിധി ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ അത് ലഭിക്കും അത് അത് എഴുതിയതുകൊണ്ട് മാത്രം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ തകരാർ അതിൻ്റെ നിർമ്മാണ വൈകല്യം കൊണ്ടാണ് നമുക്ക് നിരൂപിക്കാൻ കഴിയുകയില്ല ഒരുപക്ഷെ വാങ്ങുന്ന ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് വന്നുള്ള വീഴ്ച കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉൽപ്പന്ന തകരാർ വരിക ഇത് പരിശോധിക്കുവാനായിട്ട് എക്സ്പോർട്ട് കമ്മീഷണർ നിയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട് വിദഗ്ധനായ ഒരു പരിശോധകനെ കോടതി നിയോഗിക്കും ആ കോടതി നിയോഗിക്കുന്ന വിദഗ്ധ പരിശോധകൻ തീരുമാനമെടുക്കും അദ്ദേഹം പറയും ഇത് ഉൽപ്പന്നത്തിൻ്റെ തകരാറാണ് സംഭവിച്ചിട്ടുള്ള തകരാറിന് അടിസ്ഥാനം ഈ ഉൽപ്പന്നത്തിൻ്റെ തകരാറ് കൊണ്ടാണ് അല്ലെങ്കിൽ നിർമ്മാണ വൈകല്യം കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപഭോക്താവിന് അനുകൂലകരമായ രീതിയിലുള്ള നീതി ലഭ്യമാകും ഓരോ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉപഭോക്തൃ ചിന്തകൾ അധികം ശക്തമല്ലാത്ത കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് ചില സംവിധാനങ്ങളാണ് ഇത്തരത്തിലുള്ള ചില മുദ്രണങ്ങൾ ഇത്തരത്തിലുള്ള ബില്ലുകളിൽ നടത്തുവാൻ തയ്യാറായത് പല വിദ്യരായ ആളുകളും ഇതിൽ പെട്ടുപോയിട്ടുണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അവകാശ്യരാകും എന്നൊരവസ്ഥ പലപ്പോഴും സംജാതമാകാറുണ്ട് ഇത്തരത്തിലുള്ള ബില്ലുകളുമായി കൊണ്ടു ഉടനെ തന്നെ വ്യാപാരി ചോദിക്കും ഇതിൽ എഴുതിയിട്ടില്ലേ വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല എന്ന് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള ചോദ്യം ചിലപ്പോൾ കേൾക്കേണ്ടി വരും ഇവിടെ നിർഭയനായി ഉപഭോക്താവിനെ തിരിച്ചു വ്യാപാരിയോട് പറയാം ഒന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മുദ്രണം ചെയ്തിട്ടുള്ളത് അത് തെറ്റായ സംഗതിയാണ് അത് തന്നെയുമല്ല ഞങ്ങൾക്ക് ഉൽപ്പന്നത്തിന് തകരാറുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് അത് ചോദ്യം ചെയ്യുവാനുള്ള അധികാര അവകാശമുണ്ട് അഥവാ നിങ്ങൾ നഷ്ടം നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട പരിഹാരം നൽകുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഉപഭോക്താവോ സമീപിക്കുമെന്ന് വളരെ അയ്യൂപൂർവം നിർഭയനായി വ്യാപാരിയോട് പറയാനുള്ള അധികാരാവകാശം ഉപഭോക്താവിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഉപഭോക്താവ് കൂടുതൽ ചിന്തിച്ച് മുന്നേറട്ടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്